കൃഷ്ണാഗുരുവായൂരപ്പാശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളപ്പച്ചാർത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആലിലയിൽ മലന്ന് കടന്ന് വലത്തെ കാലുണ്ണണ പൊന്നുണ്ണിയേട്ടാ ഇന്ന് ചാർത്തിരിക്കണത്. എന്തൊരു കൗതുകം! നമ്മുടെ പൊട്ടക്കുഴി ശ്രീനാഥാണ് ചാർത്തിരിക്കണത്. അസലായിട്ട് ചാർത്തിയിട്ട് ആ മുഖമൊക്കെ കാണണം. ശ്രീനാഥ് ചാർത്തിയ മുഖത്തിന് നല്ല ഭംഗിയാണ് കാണാനേ, നല്ല രസമുണ്ട് കാണാൻ. ചെറിയ ഉണ്ണി പൊന്നുണ്ണിയായിട്ടാണ് കിടക്കണത്. ആലിയിലെ ഇങ്ങനെ പച്ച ഇങ്ങനെ ഇത് കൊടുത്തിട്ട് അങ്ങനെ ആലിയിലെ പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് കണ്ണം കിടക്കണത്. ഇടത്തെ കാല് തൂക്കിയിട്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ പൊന്തളകളിട്ടിട്ടുണ്ട്. വലത്തെ കാല് വലത്തെ കൈകൊണ്ട് വലിച്ച് വായിലേക്ക് കൊണ്ടുപോകണം. ഇടത്തെ കയ്യിൽ ഓടക്കുഴലുണ്ട്, അതാണ് കാരണം. പിന്നെ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ചെറിയ പൊന്നുണ്ണിയാണ്. ആ പൊന്നുണ്ണിൻ്റെ കുമ്പേൻ്റെ മുകളിൽ ഇങ്ങനെ ചേർന്ന് പറ്റി കിടക്കുന്നുണ്ട്. എന്തൊരു കൗതുകം! ആ കണ്ണനെ കാണാൻ തന്നെ നല്ല കൗതുകം ഉണ്ട് കേട്ടോ. കഴുത്തിൽ നല്ലൊരു മാല ചാർത്തിയിട്ടുണ്ട്, ഒരു സ്വർണ്ണഗോപി മാറിൽ വെച്ചിട്ടുണ്ട്. വലത്തെ കയ്യെ ഇങ്ങനെ വലിച്ച് വായൽക്ക് വലത്തെ കാലിങ്ങനെ വലത്തെ കൈയോട് വലിച്ച് വായൽക്ക് കൊണ്ട് വായൽക്ക് എത്തിയിട്ടൊന്നുമില്ല, നല്ല പുഞ്ചിരിയായിട്ടാണ് കിടക്കണത്. ആ കാലിമിനകത്ത് കുഞ്ഞിത്തളകളുണ്ടാക്കാൻ കുഞ്ഞിത്തളകൾ ഇളക്കുണ്ടോ കൈയുണ്ടോന്നൊക്കെ തോന്നുന്നു. അതിങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു വികൃതി കാണിച്ച് കിടക്കണത് ചെറിയ ഒരു ഉണ്ണി കണ്ണനാണ്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിണ്ടാക്കി തിളങ്ങുന്നുണ്ട്. ഇടത്തെ കയ്യിൽ ഓടക്കുഴലുണ്ട് കേട്ടോ. ഓടക്കുഴലുള്ള കണ്ണനായിട്ടാണ് വിരൽ കുടിക്കണത്. രണ്ട് കൈയും കൂടെ കൂടിയിട്ടല്ല, ഒരു കയ്യിൽ ഓടക്കല്ല, ഒരു മറ്റേ കയ്യിൽ വലത്തെ കാല് വായൽക്ക് കൊണ്ടുപോയി അങ്ങനെയാണ് കണ്ണൻ ചാർത്തിരിക്കുന്നത്. മാറിലൊരു തിലകം വെച്ചിട്ടുണ്ട്, ഒരു മാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നെറ്റിയമ്മിൽ ഗോപി വെച്ചിട്ടുണ്ട്. കളഭം കൊണ്ടാണ് ഇങ്ങനെ പീലുണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ണൻ ഈ ചെവിയിലത്തെ തിലകങ്ങളും ചെവിപ്പൂക്കളും നെറ്റിയമ്മിലത്തെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അങ്ങനെ തിളങ്ങണ്ട, അതിൻ്റെ നടുവുള്ളിൽ ഇങ്ങനെ കണ്ണൻ ഇങ്ങനെ ചിരിച്ചും കൊണ്ട് പാൽപുഞ്ചിരിയിട്ട്. എന്ത് കൗതുകം അറിയോ! ഗുരുവായൂരപ്പ തിരുമുടി മാലകൾ രണ്ടെണ്ണാ ചാർത്തിരിക്കണത്. ഒരു വെള്ള തിരുമുടി മാല, പിന്നെ താമരയും തെച്ചി തുളസിയും അങ്ങനെയായിട്ടുള്ള തിരുമുടി മാല, രണ്ട് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു ഉണ്ടമാലയാണ് കഴുത്തിൽ ചാർത്തിരിക്കണത് കേട്ടോ. കഴുത്തിൽ പറഞ്ഞാൽ അങ്ങനെ റൗണ്ട് പോലെ ചാർത്തിരിക്കണത്. അത് മോളിങ്ങനെ തുളസിപ്പൂവും തെച്ചിപ്പൂവും ഇങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയിൽ അങ്ങനെ ഒരു മോൾ. അടിഭാഗത്തേക്ക് എത്തിക്കുമ്പോൾ വെള്ള, വെള്ളേൻ്റെ നടുവിലിങ്ങനെ കുറച്ച് പല കളറായിട്ടുള്ളത്, അതിനെ വീണ്ടും വെള്ള, അങ്ങനെ അങ്ങനെ രണ്ട് സൈഡിലും ഒരേപോലെ നല്ലൊരു പ്രത്യേകത ഉള്ളവരുണ്ട് മാല. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഈ തിരുമുടി മാലകളുടെ മുകളുടെ വിധാനമായിട്ട് താമരയുടെ ഒരു നല്ലൊരു ഉണ്ടമാല വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തപ്പൂവ് മാത്രമായിട്ടൊരു ഉണ്ടമാല വെച്ചിട്ടുണ്ട്. അത് രണ്ടും നല്ല ഭംഗിയുടെ വിധാനമായിട്ട് വെച്ചിരിക്കണം. അത് നല്ല കൗതുകമുണ്ട് കാണാൻ. അപ്പോൾ എന്താ വെച്ചാൽ ഈ രണ്ട് തിരുമുടി മാലകളുടെയും ഈ നല്ല ഭംഗിയുള്ള ഉണ്ടമാല ഉണ്ടല്ലോ കഴുത്തിൽ, അതിൻ്റെയും നടുവിൽ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ അതാ വലത്തെ കൈകൊണ്ട് വലത്തെ കാല് വലിച്ച് വായൽക്ക് കൊണ്ടുപോകൊണ്ട് ആ വലത്തെ കാലുമ്മലത്തെ തള പിടിച്ച് കിലുക്കിണ്ട് എത്തുന്നു. അങ്ങനെ ഒരു വികൃതി കാണിച്ച് കിടക്കുന്ന ഒരു ഉണ്ണിയായിട്ടാണ് ചേർത്തിരിക്കുന്നത്. എന്ത് ഭംഗിയാറിയോ കാണാം! ഒന്ന് ആലോചിച്ച് നോക്കാൻ കണ്ണൻ മനസ്സിൽ സന്തോഷമാവും, സന്തോഷമാണ്ടിരിക്കില്ല. എനിക്ക് തൊഴുത് വന്നിട്ട് നല്ല സന്തോഷം. നല്ലൊരു ഉണ്ണിക്കണ്ണനല്ലേ ഞാൻ കണ്ടത്. ആ സന്തോഷം എല്ലാവരും മനസ്സിലാ സന്തോഷം നിലനിൽക്കട്ടെ കേട്ടോ. ഗുരുവായൂരപ്പ എല്ലാവരും അനുഗ്രഹിക്കണേ. ആ തൂക്കിയിട്ട് ചെറുതായിട്ട് ഇളക്കണ കാലിൻ്റെ ഇടത്തെ കാലുണ്ടല്ലോ, അതങ്ങോട്ട് മുറുകെ പിടിക്കുക. എന്നിട്ട് ഉറക്കം ഉറക്കം നാമം ജപിക്കുക. അപ്പോൾ നമ്മൾ ആ കാലം മുറുകെ പിടിക്കണ കാണുമ്പം കണ്ണൻ ആ വലത്തെ കാലും കൊണ്ട് വിട്ടുതരും, അതും കൂട്ടി പിടിക്കുക. അതൊരു രസമല്ലേ! അങ്ങോട്ട് മുറുകെ പിടിച്ചിട്ട് ഉറക്കം നാമം ജപിച്ചോളൂ കേട്ടോ എല്ലാവരും. നാമം ജപിക്കണേ നാരായണ 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 ഹരേ ഹരേ.